രാജ്യത്തിൻ്റെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ ഇന്ന് ചുമതലയേൽക്കും. 3-സ്റ്റാർ ഓഫീസറായി വിരമിച്ച ശേഷം 4-സ്റ്റാർ പദവിയിലേക്കുള്ള അപൂർവ മടക്കം അടക്കം ഒട്ടേറെ പ്രത്യേകതയുണ്ട് അനിൽ ചൗഹാന്റെ ജീവിതത്തിന്. ഈസ്റ്റേൺ ആർമി കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫ് എന്ന 3-സ്റ്റാർ പദവിയിലായിരുന്നു വിരമിക്കുമ്പോൾ ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ. 6 മാസത്തിന് ശേഷം മടങ്ങിവരുന്നത് രാജ്യത്ത് 4-സ്റ്റാർ പദവിയുള്ള 4 പേരിൽ ഒന്നാമനായി. 4 പതിറ്റാണ്ടിലെ സൈനിക സേവനത്തിൽ ചൈന വിദഗ്ധൻ എന്നറിയപ്പെട്ടിരുന്ന ചൗഹാന്റെ സൈന്യത്തിന്റെ അത്യുന്നത പദവിയിലേക്കുള്ള വരവ് നയതന്ത്രപരമായും ശ്രദ്ധേയമാണ്. വിരമിച്ച ശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിന്റെയും ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റിന്റെയും ഉപദേഷ്ടാവായി പ്രവർത്തിക്കുകയായിരുന്നു. ബാലക്കോട്ട് വ്യോമാക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസുമായിരുന്നു. നോർത്തേൺ കമാൻഡിലെ ബാരാമുള്ളയിലെ മേജർ ജനറൽ എന്ന നിലയിലാണ് ശ്രദ്ധേയനായത്. അങ്കോളയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൌത്യത്തിന് നേതൃത്വം നൽകി. സർവീസിലിരിക്കുമ്പോൾ ആഫ്റ്റർമാത്ത് ഓഫ് എ ന്യൂക്ലിയർ അറ്റാക്ക് എന്ന ശ്രദ്ധേയ പുസ്തകമെഴുതി. ഗുർഖ റൈഫിൾസിന്റെ ചരിത്രം രചിച്ചതും അനിൽ ചൗഹാനാണ്. ബിപിൻ റാവത്ത് തുടക്കമിട്ട സംയോജിത മറൈൻ തിയേറ്റർ കമാൻഡ്, എയർ ഡിഫൻസ് കമാൻഡ്, പാകിസ്ഥാൻ ചൈന അതിർത്തികളിലേക്കുള്ള 2 കരസേനാ കമാൻഡുകൾ എന്നിവയുടെ പൂർത്തീകരണമായിരിക്കും പുതിയ മേധാവിയുടെ ആദ്യ ദൌത്യം. ന്യൂസ് ഡെസ്ക്, 24.